പഞ്ചായത്ത് ഭരണം യു ഡി എഫിനാണെങ്കിലും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാന്നാർ പഞ്ചായത്ത് എൽ ഡി എഫിനൊപ്പമായിരുന്നു. ബി ജെ പിയും ഒട്ടും പിന്നിലല്ല. കുടിവെള്ള പ്രശ്നമടക്കം ചർച്ചയാവുന്ന മാന്നാർ പഞ്ചായത്ത് ഇത്തവണ ആരുടെ കൂടെ നിൽക്കുമെന്ന കാര്യവും പ്രവചനാതീതം. പഞ്ചായത്തിൽ ആകെ അംഗങ്ങൾ 18, അതിൽ യു ഡി എഫ് 9, എൽ ഡി എഫ് 6, എൻ ഡി എ 3, ഭരിക്കുന്നത് യു ഡി എഫ്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചിത്രം മാറി. ഭൂരിപക്ഷം എൽ ഡി എഫിനായി. 6,536 വോട്ട്. യു ഡി എഫ് രണ്ടാം സ്ഥാനത്ത് 6,096 വോട്ട്. തൊട്ടു പിന്നാലെയായി 5,431 വോട്ടോടെ എൻ ഡി എയും. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായ വോട്ടിൻ്റെ കുറവ് പരിഹരിച്ച് നേട്ടമുണ്ടാക്കാനാകുമെന്നാണ് യു ഡി എഫിൻ്റെ പ്രതീക്ഷ. പി സി വിശ്വനാഥ് ബാക്കി വെച്ച പോയ ഒരു തുടർച്ച നമ്മുടെ നാടിനെ, പ്രത്യേകിച്ച് മാന്നാർ ചെങ്ങന്നൂർ മേഖലയിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഇനി എത്തിച്ചേരാനുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായതിനേക്കാളും അനുകൂല സാഹചര്യമാണ് മാന്നാർ പഞ്ചായത്തിലെന്നാണ് എൽ ഡി എഫിൻ്റെ കണക്കുകൂട്ടൽ. അതുകൊണ്ടുതന്നെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കാനാകുമെന്ന പ്രതീക്ഷ എൽ ഡി എഫ് പങ്കുവയ്ക്കുന്നു. വികസന തുടർച്ചയ്ക്ക് സജ്ജീകരിക്കാനാണ് നമുക്ക് വേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായം നല്ല നിലയിൽ വിവിധ മേഖലകളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത് വലിയ ശുഭപ്രതീക്ഷയാണ്. കുടിവെള്ള പ്രശ്നവും ഇരുമുന്നണികളും പരിഹരിക്കാത്ത വിഷയങ്ങളുമായാണ് എൻ ഡി എ വോട്ടർമാരെ സമീപിക്കുന്നത്. മാന്നാറിൽ ഇരുമുന്നണികളെയും ബഹുദൂരം പിന്നിലാക്കുമെന്ന് എൻ ഡി എ പറയുന്നു. ഇത്തവണ നമ്മൾ ഏതാണ്ട് ഒരു ഇവിടുന്ന് തന്നെ ഒന്നാം സ്ഥാനത്ത് 2,000 വോട്ടിൻ്റെ 3,000 വോട്ടിൻ്റെ ലീഡ് പ്രതീക്ഷിച്ചുകൊണ്ടുള്ള ഒരു വർക്കാണ് നമ്മളിവിടെ നടത്തുന്നത്. കുടിവെള്ള പ്രശ്നമടക്കമുള്ള വിഷയങ്ങളും മറ്റ് വികസന പ്രശ്നങ്ങളും പ്രധാന ചർച്ചയാകുന്ന മാന്നാർ പഞ്ചായത്തിലെ പോരാട്ടം കടുക്കുമെന്നുറപ്പ്. പഞ്ചായത്ത് ഭരിക്കുന്നത് യു ഡി എഫ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ വോട്ട് കിട്ടിയത് എൽ ഡി എഫിന്. ബി ജെ പിയും തൊട്ട് പിന്നാലെ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ മാന്നാറുകാർ ആരെ പിന്തുണയ്ക്കും? ക്യാമറമാൻ എസ് കെ പ്രസാദിനൊപ്പം ചെങ്ങന്നൂരിൽ നിന്ന് ടി വി പ്രസാദ്.